അതിരുകടന്ന ചിന്താശൈലിയും അമിതത്വം പൂണ്ട ജീവിതശൈലിയും അവലംബിച്ച ഒരാളായിരുന്നു 19-ാം നൂറ്റാണ്ടിലെ ഐറിഷ് കവിയായിരുന്ന ഓസ്കാർ വൈൽഡ്. 1877 വാഴ്ത്തപ്പെട്ട 9-ാം പിയൂസ് പാപ്പായുമായുള്ള കൂടിക്കാഴ്ചയിൽ പരിശുദ്ധ പിതാവ് ഓസ്കാർ വൈൽഡിനോട് പറഞ്ഞു, ദേവനഗരത്തിൽ എത്തിച്ചേരാൻ ഉതകുന്ന ഒരു യാത്ര നിങ്ങൾ ജീവിതത്തിൽ ആരംഭിക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. എരിവും പുളിയും കലർന്ന സംഭവബഹുലമായ ജീവിതത്തിന് വിരാമമാകുന്നതിന് മുൻപ് ഓസ്കാർ വൈൽഡ് കത്തോലിക്ക സഭയിലേക്ക് ജ്ഞാനസ്നാനം ചെയ്ത് പ്രവേശിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു കവിതയാണ് എ ടെനെബ്രസ്, ഇരുളിൽ നിന്ന്. യോഹന്നാൻ 1:14 അധികരിച്ച് എഴുതിയതാകാം എന്ന് കരുതപ്പെടുന്നു. ക്രിസ്തുനാഥ, ഇറങ്ങി വരിക, എന്നെ കൈനീട്ടിപ്പിടിക്കുക, ഞാൻ കടലിൽ താഴുന്നു. ഗലീലിയയിൽ ശിമിയോനെ മുക്കിയതിനേക്കാൾ കോപക്കാറ്റുള്ള കടൽ. എൻ്റെ ജീവിത വീഞ്ഞ് മണ്ണിൽ ചുരിഞ്ഞുപോയി. ദുർഭിക്ഷം കൊന്നുതള്ളിയ നാടുപോലെ എൻ്റെ ഹൃദയം. നന്മയുടെ വേരോട്ടം പോലും അറ്റതായി. ഇന്ന് ഞാൻ ഒടുങ്ങിയാൽ എൻ്റെ ആത്മാവ് നിത്യാഗ്നിയിലമരും, ദൈവസിംഹാസനത്തിൽ വീതി കാത്തു നിൽക്കും. ഒരുപക്ഷെ അങ്ങുറങ്ങുകയാണെങ്കിലോ, അല്ലെങ്കിൽ കാര്യസാധ്യങ്ങൾക്ക് പുറത്തു പോയെങ്കിലോ, തൻ്റെ ഭക്തർ വിളിച്ചു കരഞ്ഞപ്പോൾ ബാൽ ചെയ്തതുപോലെ, ഉച്ച മുതൽ ഇരവ് വരെ കാർമൽ ശൃംഗത്തിന്മേൽ അവർ അലറിക്കരഞ്ഞ നാൾ. ഇല്ല, അങ്ങനെയാകില്ല, ശാന്തമായിരിക്കുക, ഈ രാവ് കടക്കും മുൻപ് ഞാൻ കാണും. ആ വെങ്കലപാദങ്ങൾ, തീപോലുലയുന്ന വെണ്മവസ്ത്രം, ആണികൾ പഴുതിട്ടൊരു കയ്യ്, ക്ഷീണം പകർന്ന ആ മനുഷ്യമുഖം. അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷം ഈശോ ഒരു കണക്കിന് പറഞ്ഞാൽ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് രക്ഷപ്പെട്ട് മറയുകയാണ്. അതിൻ്റെ മുന്നോടിയായി ശിഷ്യരെ ആദ്യം വഞ്ചിയിൽ കയറ്റിവിടുന്നു, താൻ താമസിയാതെ പിറകെ വന്നോളും എന്ന് പറഞ്ഞുകൊണ്ട്. തൻ്റെ അത്ഭുതം കണ്ട ജനം ഇളകി തന്നെ രാജാവായി വാഴിക്കാൻ വരുന്നത് കാണുമ്പോൾ ഈശോ ഒരു അപകടം മണക്കുന്നുണ്ട്. കാരണം ഈ ജനം അപ്പത്തിൻ്റെ ബാഹുല്യം കണ്ടിട്ടാണ് അത് ചെയ്യുന്നത്. ദൈവരാജ്യത്തിൻ്റെ യഥാർത്ഥ അനുഭവമോ മിശിഹായുടെ യഥാർത്ഥ ഭാഗതയുമോ സ്വായത്തമാക്കാനല്ല. സഹനത്തിൻ്റെയും മരണത്തിൻ്റെയും മിശിഹാ വഴികളെ ബലഹീനതയായിട്ട് മാത്രമേ അവർക്ക് വ്യാഖ്യാനിക്കാനാകൂ. അവരുടെ സങ്കല്പങ്ങളിൽ വീരരാജനായ രാഷ്ട്രീയ അതിമാനുഷ്യനാണ് മിശിഹ. കർത്താവായ മിശിഹ ഇതെല്ലാമാണ്, പക്ഷേ അതിലും ഏറെ അടരുകൾ അവനുണ്ട്. കേവലം ഏതെങ്കിലും ഒരു ചെറിയ മേഖലയിലേക്ക് അവനെ ഒതുക്കിക്കളയാനാവില്ല. ഇലക്ഷൻ കാലത്ത് ചെഗുവേരയുടെ പോസ്റ്ററിനോടൊപ്പം ക്രിസ്തുവിനും സ്ഥലം കൊടുക്കുന്നതുപോലെ ഒരു ലളിതവൽക്കരണം, അണ്ടർസ്റ്റേറ്റ്മെന്റ്. അവൻ ഒരു വിപ്ലവകാരിയോ സാമൂഹിക പരിഷ്കർത്താവോ എന്നൊക്കെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അവൻ അതുമാത്രമായിരുന്നു എന്ന് ചിന്തിച്ചാൽ അവൻ കേവലം 10,000-ങ്ങളിൽ ഒരുവൻ മാത്രമാകും. ക്രിസ്തുവിനെ പ്രതിയുള്ള എല്ലാ കാഴ്ചകളും കേൾവികളും ഒരൊറ്റ കാര്യത്തിൽ നമ്മെ കൊണ്ടെത്തിക്കണം. ഇന്ന് ശിഷ്യന്മാർ അവസാനം പറയുന്നത് പോലെ, അവൻ ദൈവമാണെന്ന ഉൾക്കാഴ്ച, അവനെ കേൾക്കാനുള്ള അന്ധകരണങ്ങൾ. ദൈവത്തെ ലളിതവൽക്കരിക്കാനുള്ള മാനുഷികമായ ഒരു സങ്കല്പത്തിലേക്കോ കൺസെപ്ഷൻ, ഒരു ഇനത്തിലേക്കോ കാറ്റഗറി ഒതുക്കാനുള്ള ശ്രമത്തെയാണ് വിഗ്രഹാരാധന എന്ന് നാം വിളിക്കാറ്. ഇന്ന് 1-ാമത്തെ വായന 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലെ ഏലിയായുടെ കഥയാണ്. വിഗ്രഹാരാധനയ്ക്കെതിരെ അതിതീക്ഷ്ണതയാൽ ജ്വലിച്ചവനാണ് ഏലിയ. അവൻ കർമ്മലമലയിൽ ബാലിൻ്റെ പുരോഹിതന്മാരോട് മത്സരിച്ച് ജയിച്ച് ദൈവനാമവും പുകഴ്ചയും ഊട്ടിയുറപ്പിച്ചവനുമാണ്. അസംഖ്യം ബാൽ പ്രവാചകർ ഒരു വശത്ത്, ഏലിയ ഏകനായി മറുവശത്ത്. തിരയടിക്കുന്ന തിന്മയുടെയും എതിർപ്പിന്റെയും ബാഹുല്യത്തിൽ അവൻ മുങ്ങിത്താഴാതെ നിന്നു. ബാൽ വിളിച്ചാൽ വിളികേൽക്കില്ല, കാരണം അതൊരു വിഗ്രഹമാണ്, അതിന് പരിമിതികളുണ്ട്. ഓസ്കാർ വൈൽഡിന്റെ ആ കവിതയിൽ ആ പരാമർശം ആവർത്തിക്കുന്നല്ലോ. ഏലിയ അന്ന് 450 ബാൽ പ്രവാചകന്മാരുടെ കഴുത്തറുത്തു. അതിനാൽ രാജദമ്പതികളുടെ കോപത്തെ ഭയന്ന് അവന് പലായനം ചെയ്യേണ്ടി വരുന്നു. വൈകാരികമായും ആത്മീയമായും ശാരീരികമായും ക്ഷീണിച്ച് വലഞ്ഞ് അവൻ ഹോറേബ് മലയിലെത്തി ഒരു ഗുഹയിൽ ഏകനായി ദൈവസ്വരം കാത്തിരിക്കുന്നു. മോശയ്ക്ക് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയ സീനായ് മല തന്നെയാണ് ഹോറേബ്. അവിടെ കൊടുങ്കാറ്റ് വീശി, പാറകളിളകി ഭൂമിയിലൊഞ്ഞു. അതിലൊന്നും ദൈവസ്വരം അവൻ കേട്ടില്ല. ഒടുക്കം ഒരു നേർത്ത കാറ്റണക്കത്തിൽ ദൈവം അവനോട് മന്ത്രിച്ചു. ദൈവത്തിന് കാതോട് കാതോരം സംസാരിക്കാനും അറിയാം, ഭൂമിയെ പിടിച്ചുലച്ച് കാര്യം പറയാനും അറിയാം. രണ്ടും അവൻ ചെയ്യാറുമുണ്ട്. ബിഷപ്പ് റോബർട്ട് ബാരൻ ഈ ഒരു സന്ദർഭത്തെ ഒരു ചോദ്യം കൊണ്ട് അഭിമുഖീകരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കാം ഏലിയായുടെ കാര്യത്തിൽ ദൈവം അമൃത് മന്ത്രണത്തിൻ്റെ ഭാവമെടുത്തത്? അത് ഏലിയായിക്കുള്ളൊരു പാഠമാണെന്നാണ് പറയപ്പെടുന്നത്. ഏലിയ തീക്ഷ്ണത കൊണ്ട് മാത്രമല്ല, ഒരുപക്ഷെ അതിൽ കലരാനിടയുള്ള വ്യർത്ഥാഭിമാനത്തിൻ്റെ ആവേശം കൊണ്ടും ജ്വലിച്ചു നിൽക്കുകയാണ്. ദൈവനാമം ഉയർത്തിപ്പിടിച്ചു എന്നത് ശരി തന്നെ. എങ്കിലും ബാലിൻ്റെ പ്രവാചകരെ കൊല്ലേണ്ട ആവശ്യം അവനില്ലായിരുന്നു. അതൊരു അവിവേകമാണ്. അക്രമവും അതിക്രമവും എടുത്തുചാട്ടവും ദൈവം വെറുക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ സ്വരം ഏലിയായുടെ സൗമ്യമായി ഉണർത്തിച്ചത്, നിനക്ക് പകരം ഏലീഷായെ തിരഞ്ഞെടുക്കുക. ബിഷപ്പ് ബാരൺ പറയും, ദൈവം ഏലിയായെ മാന്യമായി പിരിച്ചുവിടുകയാണെന്ന്.
ഈ ഹോറെബ് മലയിൽ വെച്ചാണ് ദൈവം തന്റെ നാമം വെളിപ്പെടുത്തിയത്. ഞാൻ ആകുന്നവൻ, ഐ ആം. ഇന്ന് സുവിശേഷത്തിൽ യേശുനാഥൻ ഈ പ്രഖ്യാപനം ആവർത്തിക്കുന്നത് കാണാം. ഇത് ഞാനാണ്. ഇതേ ഹോറെബ് മലയിൽ വെച്ച് തന്നെയാണ് ദൈവം തന്റെ സ്വഭാവം വ്യക്തമാക്കിയത്. പുറപ്പാട് 34. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം ധ്യാനിച്ചതും അതുതന്നെ. ഞാൻ കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിൽ അത്യുദാരൻ. ഇന്ന് സങ്കീർത്തനം 85 റോമാക്കാർക്കുള്ള ലേഖനം 9 നാം ഈശ്വരവും ദൈവാനുഭവവും വീണ്ടും കണ്ടുമുട്ടും. നീതിയും സമാധാനവും പരസ്പരം ചുംബിച്ചാശ്ലേഷിക്കുന്ന സ്ഥലമാണ് സങ്കീർത്തനം 85. സ്നേഹവും വിശ്വസ്തതയും കൈകോർക്കുന്നതും അവിടെ തന്നെ. പരസ്പരം ഒത്തുപോകാൻ പ്രയാസമുള്ള ദൈവികാനുഭവങ്ങളാണവ. ദൈവം തന്റെ നീതിയെ കർക്കശമായി നടപ്പാക്കിയാൽ ആരാണ് സമാധാനത്തിൽ കഴിയാൻ പോകുന്നത്? ദൈവം സത്യത്തിൽ നമുക്ക് നൽകേണ്ട തിരിച്ചടികൾ തരാൻ തുടങ്ങിയാൽ അവന്റെ സ്നേഹം ഒരു തരി പോലും നമുക്ക് അനുഭവിക്കാനിടയാകില്ല. അതുകൊണ്ട് ദൈവം നമ്മിലേക്ക് ഇറങ്ങി വരികയാണ്. ദൈവം മനുഷ്യാലിംഗനമായിരുന്നല്ലോ ഹബക്കുക്കിന്റെ പേരിനർത്ഥം. ദൈവം നമ്മെ ആലിംഗനം ചെയ്യാൻ നമ്മോട് ചേർന്നവനായി നമ്മെ അവന് ചേർന്നവരുമാക്കി. ഇന്ന് പൗലോസ് ലീഹ ഹൂയോതേസിസ് അഥവാ ദത്തെടുപ്പിനെ കുറിച്ച് സംസാരിക്കുന്നത് അതിനാലാണ്, പുത്രി പുത്രന്മാരാക്കി മാറ്റിയെന്ന്. അതിനാൽ നാം എല്ലാവരും ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് കൊണ്ട് ദൈവപുത്രനായ ക്രിസ്തുവിനെ പോലെയായി തീർന്നു. പത്രോസിനോട് ഇന്ന് തന്റെ അടുത്തേക്ക് വരിക എന്ന് പറയുമ്പോൾ ഈ ഐക്യമാണ് ഈശോ സാധ്യമാക്കിയത്. ഇടയിൽ അസാധ്യതകളുടെ ഒരു കടൽ ഉണ്ടായിട്ട് പോലും അത് നിറവേറുന്നു. ഇന്നലെ വഴിപിഴച്ച തലമുറയെ ഈശോ സൂചിപ്പിച്ചത് ഡയാസ്ട്രഫോ എന്നൊരു വാക്കുകൊണ്ടായിരുന്നല്ലോ. സ്ട്രെഫോ എന്നാൽ തിരിച്ചുവരിക, ഡയാസ്ട്രഫോ എന്നാൽ തിരിച്ചുവരവിന് വിഘാതമായി പെരുമാറുക എന്ന്. ഇന്ന് സങ്കീർത്തനത്തിൽ നാം സ്ട്രെഫോ എന്ന വാക്ക് കാണും. ഇതിനോടകം നാം പരിചയിച്ചിട്ടുള്ള ഷൂഫ് എന്ന ഹീബ്രു വാക്കിന്റെ തുല്യമായ ഗ്രീക്ക് പദം തിരിയുക. സങ്കീർത്തനം 85:4. ദൈവമേ ഞങ്ങളെ വീണ്ടെടുക്കണമേ, എപ്പിസ്ട്രെഫോ. മടക്ക വഴികളിൽ ഞങ്ങളെ ഉറപ്പിച്ച് വഴിതെറ്റാതെ നിർത്തണമേ എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. ഞങ്ങളെ നീ വീണ്ടും പുനരുദ്ധരിക്കില്ലേ എന്നൊരു പ്രത്യാശ തുളുമ്പുന്ന ചോദ്യമാണ് ഈ സങ്കീർത്തനത്തിന്റെ ഹൃദയതാളം. ദൈവം പറയുന്നു, തീർച്ചയായും ചെയ്യും. എന്നു മാത്രമല്ല, ആ രക്ഷ സമീപസ്ഥമായിരിക്കുന്നു. ഭൂമിയും സ്വർഗവും സ്നേഹാശ്ലേഷത്തിനായി പരസ്പരം ആയുന്നു. സങ്കീർത്തനം 85:11. 85:8 എപ്പോസ്ട്രഫോ എന്ന വാക്ക് കടന്നു വരും. ദൈവത്തിന്റെ വിശ്വസ്ത ദാസർ ഹൃദയങ്ങൾ അവനിലേക്ക് തിരിച്ചു വച്ചിരിക്കുന്നു, മൂഢതയിലേക്കല്ല. സ്ട്രെഫോ തിരിയുക എന്ന പദം ട്രോപ്പി എന്നൊരു പദത്തിന്റെ വകഭേദമാണ്, വ്യതിയാനം എന്നർത്ഥം. എല്ലാ നന്മകളും ദാനങ്ങളും വ്യതിയാനങ്ങളോ മായമോ മറയോ ഇല്ലാത്ത ദൈവത്തിൽ നിന്ന് വരുന്നു എന്ന് യാക്കോബ് 1:17. മാറ്റമില്ലാത്തവനായ ദൈവമാണ് നമ്മുടെ ജീവിത വ്യതിയാനങ്ങളെ ക്രമപ്പെടുത്തുന്നത്, പുഴു ശലഭമാകുന്നത് പോലെ. രൂപാന്തരീകരണം ധ്യാനിച്ചപ്പോൾ ഈ മെറ്റമോർഫോസിസ് നാം കണ്ടിരുന്നു. ഇന്ന് ജനം യേശുവിൽ തേടിയത് ഒരു ചേഞ്ച് ഏജന്റിനെയാണ്, അട്ടിമറിയിലൂടെ സാമൂഹിക വ്യതിയാനം കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയ കളിക്കാരനെ. എന്നാൽ ആത്മീയമായ മാറ്റങ്ങൾക്കാണ് ദൈവം തുടക്കമിടുന്നത് എന്നവർ ശ്രദ്ധിക്കാതെ പോകുന്നു. അകം വെടിപ്പാകുമ്പോൾ മാത്രമല്ലേ സത്യത്തിൽ പുറവും വെടിപ്പാകുകയുള്ളൂ. നീതി, സമാധാനം, സ്നേഹം, സത്യം, മഹത്വം എല്ലാം ദൈവക്കുറികൾ തന്നെ. സീനായിൽ വെച്ച് അവൻ പറഞ്ഞിരുന്നത്, സീനായ് താഴ്വരയിൽ ജനം അന്ന് കാളക്കുട്ടിയെ ആരാധിച്ചപ്പോൾ മോശ അവർക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുന്ന ഭാഗമുണ്ട്, പുറപ്പാട് 32. ദൈവം തന്റെ ജനത്തോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ മോശയുടെ നാമവും ദൈവഗ്രന്ഥത്തിൽ നിന്ന് തുടച്ചു മാറ്റണമേ എന്ന് പറഞ്ഞുകൊണ്ട് മോശ പ്രാർത്ഥിക്കുകയാണ്. അതെങ്കിലും ഈ ജനത്തിന്റെ പാപപരിഹാരത്തിന് ഉതകുമല്ലോ എന്നവൻ ചിന്തിക്കുന്നു. ഇന്ന് റോമർ 9 തുടങ്ങുമ്പോഴും ശ്രീഹ ഈ ചിന്താരീതി അവലംബിക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ സുവിശേഷത്തെ തള്ളിക്കളഞ്ഞ തന്റെ ചോരയും നീരുമായ യഹൂദ സഹോദരങ്ങളെ നോക്കി ശ്രീഹ പറയുന്നു, അവരെ പ്രതി ഞാൻ വിച്ഛേദിക്കപ്പെട്ടവനായെങ്കിൽ അനാത്തേമ. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടതിന്റെ അടയാളമാണ് അനാത്തേമ, ദൈവകാരുണ്യത്തിനും നീതിക്കും വിട്ടുകൊടുക്കപ്പെട്ടവൻ, മനുഷ്യരുടെ കൈവിട്ടുപോയവൻ. അത്രമാത്രം വ്യഥിതനാണ് ശ്രീഹ. രാജ്യത്തെയോ വംശത്തെയോ സൂചിപ്പിക്കുന്ന യഹൂദർ എന്ന വാക്കല്ല ശ്രീഹ ഈ അധ്യായങ്ങളിൽ ഉപയോഗിച്ചത്. എന്നാൽ റോമർ 1-8 അധ്യായങ്ങളിൽ ആ രാഷ്ട്രീയാർത്ഥമുള്ള യഹൂദൻ എന്ന പദമാണ് ശ്രീഹ ഉപയോഗിച്ചത്. 9-11 അധ്യായങ്ങളിൽ ഇസ്രായേലിയർ എന്ന വാക്കും. അത് ദൈവിക തിരഞ്ഞെടുപ്പിന്റെ ആത്മീയ തലങ്ങൾ വെളിവാക്കുന്ന ഒരു പദമാണ്. ജനം തേടിയ രാഷ്ട്രീയ നേതാവല്ല, സർവത്തിന്റെയും നാഥനാണ് ഈശോ മിശിഹ എന്ന് പറയുന്നു. യൂതനായാലും ഗ്രീക്കുകാരനായാലും അടിമയായാലും സ്വതന്ത്രനായാലും ആര് തന്നെയായാലും നാം എല്ലാം ക്രിസ്തുവിന്റെ ഉടമ്പടിയിൽ പുതിയ ഇസ്രായേലായി മാറിക്കഴിഞ്ഞു. ക്രിസ്തു ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ശ്ലീഹ ഇന്ന് പിരിയുന്നത്. റോമർ 9:5. നമുക്കിനി ഗലീലി കടലിലേക്ക് പോകാം. ഇരുട്ടിൽ കഴിഞ്ഞ 6 ശ്ലീഹന്മാർ വഞ്ചിയിൽ കാറ്റിനോട് പോരടിക്കുന്നു. വെളുപ്പിന് ഏകദേശം 3 സങ്കീർത്തനം 130. പ്രഭാതത്തിൽ കാത്തിരിക്കുന്ന കാവൽക്കാരനെ പോലെ ദൈവത്തെ കാത്തിരിക്കുന്നവർ.
127 ദൈവത്തെ കൂടാതെ ഉറക്കം കളഞ്ഞ് കാത്തിരുന്നിട്ട് കാര്യമില്ല എന്ന് പറയുന്നു. ഇന്നലെ ദൈവത്തെ കാത്ത് കാവൽപ്പുരയിൽ നിലയുറപ്പിച്ച ഹബക്കുക്ക്, ഇന്ന് നാഥനെ കാത്ത് ഒരു വഞ്ചിയിൽ ശിഷ്യന്മാർ. അപ്പോഴാണ് നാഥൻ ജലത്തിനു മീതി നടന്ന് അവരെ സമീപിച്ചത്. ജലം ക്രമരാഹിത്യത്തിൻ്റെ ഒരു രൂപകമാണ്. സൃഷ്ടിവേളയിൽ ക്രമരാഹിത്യത്തിൻ്റെയും രൂപരാഹിത്യത്തിൻ്റെയും തോഹു വബോഹു, അതിൻ്റെ മേലാണ് ദൈവം അർത്ഥവും സൗന്ദര്യവും ക്രമവും ചാർത്തി എല്ലാത്തിനെയും മെനഞ്ഞത്. ഇന്ന് പുതുസൃഷ്ടിയുടെ വിവരണമാണ് ഏശയ്യ 51:9 മുതൽ പറയും പോലെ. തിന്മയുടെ അതിക്രമത്തിൻ്റെ ഒരു അടയാളമാണ് അതിനാൽ ജലവിധാനങ്ങൾ. ഈ ക്രമരാഹിത്യത്തിൻ്റെ പദങ്ങൾ ഉപയോഗിച്ച് തിരുവചനം ദുഷ്ടത കാണിക്കുന്ന ദേശങ്ങളെയും നാടുവാഴികളെയും കുറിക്കാറുണ്ട്. ഏശയ്യ 24-27 വരെ അധ്യായങ്ങൾ ക്രമരഹിതവും ശൂന്യവുമായ ദുഷ്ടനഗരങ്ങളെക്കുറിച്ചുള്ള പരാമർശമാണ്. ഭീമാകാരമായ ജലജന്തു, ലവ്യാദാൻ ഇങ്ങനെയുള്ള രാജാക്കന്മാരുടെ ഒരു പ്രതിരൂപവുമാണ്. എന്നാൽ അതിനെയും മെരുക്കാൻ ദൈവത്തിനറിയാം. ഇന്നലെ ഹബക്കുക്കിൻ്റെ ആകുലതകളിലും ഇങ്ങനെ ഒരു നീർക്കലക്കം കടന്നു വരുന്നുണ്ട്. ഇളക്കി മറിച്ച് മീൻ പിടിക്കുന്നവനെ പോലെയാണ് ബാബിലോൺ രാജാവ് എന്ന് പറയുമ്പോൾ അവൻ്റെ വേട്ടകൾ നിലയ്ക്കില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ ഒരു ജലവ്യാളത്തിൻ്റെ പുളപ്പ് പോലെ അവൻ മീനുകളെ കൊന്നു തിന്നുകയാണ്. ഇങ്ങനെയുള്ള ലോകക്കലിയിലേക്കാണ് പത്രോസ് എന്ന ചെറുവഞ്ചി മുക്കുവൻ കാലെടുത്ത് വയ്ക്കുന്നത്. നാഥൻ പറഞ്ഞിരുന്നു, ധൈര്യമായിരിക്കുക. നിയമാവർത്തനം 31:6, ഇത് ഞാനാണ്. പുറപ്പാട് 3:14, ഭയപ്പെടേണ്ട. നിയമാവർത്തനം 31:16 വീണ്ടും. രക്ഷ സമീപസ്ഥമാണെന്ന് മാത്രമല്ല, അത് നമ്മളെല്ലാം കരുതുന്നതിലും ബൃഹത്തായ അളവിലുമാണെന്ന്. പത്രോസ് ഒരു മുക്കുവനാണ്, കടലിനോട് മല്ലടിക്കുന്നവൻ. മുക്കുവൻ വഞ്ചിയിലായിരിക്കുന്നിടത്തോളം അവനെ തോൽപ്പിക്കാൻ കടലിനുമാവില്ല. എന്നാൽ കടൽ അവനെ വിഴുങ്ങിയാൽ പിന്നെ അവൻ്റെ പ്രതിരോധങ്ങൾ അസ്തമിക്കും, അതിജീവനങ്ങൾ കൊഴിയും. ആ അനിശ്ചിതത്വത്തിലേക്കാണ് പത്രോസ് കാലുറപ്പിച്ചത്. നാഥ, ഇത് നീ തന്നെയാണല്ലോ, അതുകൊണ്ട് ഞാനങ്ങോട്ട് വരാൻ കൽപ്പിക്കണമേ. വരിക, നാഥൻ പറയുന്നു. പത്രോസ് നടന്നു, പക്ഷെ കടലിളകിയപ്പോൾ അവൻ ഭയന്നു. ഹെബ്രായർ 12:2, നമ്മെ വിശ്വാസത്തിൽ സ്ഥിരപ്പെടുത്തുന്നവൻ്റെ നേരെ കണ്ണുകൾ ഉയർത്തി നടന്നാൽ നാം വീഴില്ല. സത്യം പറഞ്ഞാൽ പത്രോസിൻ്റെ അത്രയും ഈശോയെ സ്നേഹിച്ച വേറൊരാൾ ഉണ്ടാകില്ല. നല്ലവണ്ണം വീണ് നല്ലവണ്ണം ഉയർന്നവനാണ് പത്രോസ്. നന്മ ചെയ്യാനുള്ള ആവേശവും അതുപോലെ ബലഹീനതയും സമാസമം. എങ്കിലും ഒരു മുക്കുവൻ ഒരിക്കലും ചെയ്യാത്ത ആ മണ്ടത്തരം ചെയ്യാൻ പോലും അവൻ മടിക്കുന്നില്ല. കാരണം അവൻ ദൈവസ്വരം കേട്ടു, വരിക, ഇത് ഞാനാണ്. കാൽ നനയാതെ നിങ്ങളെ കടൽ കടത്തിയവൻ. സങ്കീർത്തനം 77:19. ഇതെല്ലാം ധ്യാനിച്ചു പറയും. സമുദ്രത്തിലൂടെയും പെരുവെള്ളത്തിലൂടെയും വഴി നടന്നപ്പോഴും അങ്ങയുടെ കാൽപ്പാടുകൾ അദൃശ്യങ്ങളായിരുന്നു. അതുകൊണ്ട് നാം അറിയുക, കണ്ണു കാണാത്തപ്പോഴും മനമിളകുമ്പോഴും കർത്താവിനായി കാത്തിരിക്കുക.